സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. സൗദി അറേബ്യയിലെ 3 തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി രോഗത്തിനെതിരായുള്ള വാക്സിൻ കുത്തിവയ്പ്പ് നിർബന്ധമാക്കിയുള്ള മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയത്തിൻ്റെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷ്യവസ്തു വിൽപ്പന കടകൾ, ബാർബർ ഷോപ്പുകൾ എന്നീ തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്കാണ് ചൊവ്വാൽ 1 മുതൽ പകർച്ചവ്യാധി രോഗ വാക്സിൻ കുത്തിവയ്പ്പ് നിർബന്ധമാക്കിയത്. ഇത് സംബന്ധിച്ച തീരുമാനം ഒരു മാസം മുമ്പാണ് മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചത്. സ്ത്രീകൾക്കായുള്ള ബ്യൂട്ടി പാർലറുകളും തീരുമാനത്തിൽ ഉൾപ്പെടും. കുത്തിവയ്പ് എടുക്കാത്ത തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി രോഗബാധയില്ലെന്ന് തെളിയിക്കുന്ന ഓരോ ആഴ്ചയും നടത്തിയ PCR പരിശോധന സർട്ടിഫിക്കറ്റ് വേണമെന്നും മന്ത്രാലയത്തിൻ്റെ അറിയിപ്പിലുണ്ട്. അതേസമയം കുത്തിവയ്പ് സൗദിയിലെ കൂടുതൽ തൊഴിൽ മേഖലകളിൽ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടുന്നു. 100,000 നിരക്ക് ഉയരുകയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ പുതിയ ഷെഡ്യൂളുകളിലാണ് വിമാന കമ്പനികൾ ഉയർന്ന നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. June 2 കൊച്ചിയിൽ നിന്നുള്ള ഗൾഫ് എയർ വിമാനത്തിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ 83,000 രൂപ മുടക്കണം. കോഴിക്കോട്ട് നിന്നും June 7 വിമാനത്തിനും ഇതേ നിരക്കാണ്. ആവശ്യക്കാർ ഏറുമ്പോൾ നിരക്ക് ഇനിയും മുകളിലേക്ക് പോകാനാണ് സാധ്യത. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് താരതമ്യേന കുറഞ്ഞ നിരക്കാണ് പ്രഖ്യാപിച്ചത്. 500,000 പുതിയ ഷെഡ്യൂളിൽ കോഴിക്കോട്ട് നിന്നുള്ള നിരക്ക്. എന്നാൽ മുൻ ഷെഡ്യൂളുകളിൽ 30,000 രൂപ നിരക്ക് പ്രഖ്യാപിച്ച സ്ഥാനത്താണിത്. June 15 കോഴിക്കോട്ട് നിന്നും 48,035 രൂപയാണ് വെബ്സൈറ്റിൽ ടിക്കറ്റ് നിരക്ക്. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് ഇതേ നിരക്കാണ്. മെയ് മാസത്തിലും ടിക്കറ്റ് നിരക്ക് 70,000 മുകളിലെത്തിയിരുന്നു. നിലവിൽ ഗൾഫ് എയർ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ആശ്രയം. സൗദിയിലേക്ക് പോകാൻ നിരവധി പേരാണ് ഇപ്പോഴും ബഹ്റൈനിലെത്തുന്നത്. ഇവർക്ക് ബഹ്റൈൻ വിസ, വിമാന ടിക്കറ്റ്, 14 ദിവസത്തെ ക്വാറന്റൈൻ എന്നിവയെല്ലാം ചേർത്ത് 1,50,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ യാത്ര നടക്കൂ. വിസ കാലാവധി തീരുന്നവരും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുള്ളവരും വൻതുക ചെലവഴിച്ചാണ് സൗദിയിലെത്തുന്നത്. എയർ ബബിൾ കരാർ പ്രകാരം കൊണ്ടുവരാവുന്ന യാത്രക്കാരുടെ എണ്ണം പരിമിതമായതും വിമാന സർവീസുകളുടെ എണ്ണം ആഴ്ചയിൽ 1 വീതമാക്കിയതുമാണ് ടിക്കറ്റ് നിരക്ക് ഉയരാൻ കാരണമായത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.